ശ്രീരാമജയം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകത്തിനെ കുറിച്ച് പറയാം. വിക്രമാദിത്യ സദസ്സിലെ ഒരു പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു വരരുചി. അദ്ദേഹം സകല ശാസ്ത്രപാരംഗതനും നല്ല പൗരാണികനുമായിരുന്നു. അതിനാൽ രാജാവിന് ശാസ്ത്ര സംബന്ധമായോ പുരാണ സംബന്ധമായോ എന്തെങ്കിലും സംശയമുണ്ടായാൽ ഇദ്ദേഹത്തോടാണ് ചോദിക്കുക. രാജാവിന് വരരുചിയോടുള്ള പ്രത്യേക മമത മറ്റു വിദ്വാൻമാരെ അസൂയാലുക്കളാക്കി. ഒരു ദിവസം രാജാവ് വരരുചിയോട് ചോദിച്ചു, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ്? അതിൽ തന്നെ പ്രധാന വാക്യം ഏതാണ്? വരരുചി കുറേ നേരം ആലോചിച്ചു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാജാവ് 41 ദിവസത്തെ സമയം കൊടുത്തു. അതിനകം ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ തിരിച്ച് രാജാവിന് മുഖം കാണിക്കേണ്ടെന്ന് പറഞ്ഞു. വരരുചി രാമായണ ഗ്രന്ഥവും കയ്യിലെടുത്ത് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. പല ദേശങ്ങളിലൂടെയും സഞ്ചരിച്ചു. പല പണ്ഡിതന്മാരോടും ചോദിച്ചു. ആരും വ്യക്തമായ ഒരു ഉത്തരം നൽകിയില്ല. പലരും അദ്ദേഹത്തെ പരിഹസിച്ചു. അങ്ങനെ അലഞ്ഞു നടന്ന് ഒരു ദിവസം അദ്ദേഹം ഒരു കൊടുങ്കാട്ടിൽ ചെന്നുപെട്ടു. ഇരുളു പരക്കാൻ തുടങ്ങി. വിശപ്പും ദാഹവും യാത്രാക്ഷീണവും കൊണ്ട് തളർന്ന അദ്ദേഹം ഒരു വടവൃക്ഷച്ചുവട്ടിലിരുന്നു മയങ്ങാൻ തുടങ്ങി. യാത്ര പുറപ്പെട്ടിട്ട് 40 ദിവസം തികയുന്നു. ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ തിരിച്ചു രാജ്യത്തു പോകാൻ സാധിക്കില്ല. വനദേവതകളോട് രക്ഷിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. അർദ്ധരാത്രി ആയപ്പോൾ ആകാശ സഞ്ചാരികളായ മറ്റൊരു കൂട്ടം വനദേവതകൾ വൃക്ഷത്തിന്റെ മുകളിൽ പറന്നെത്തി. ആ വൃക്ഷത്തിലെ സ്ഥിര താമസക്കാരായ ദേവതമാരോട് അപ്പോഴെത്തിയ ദേവത ചോദിച്ചു, ഇവിടെ അടുത്തു തന്നെ ഒരു പ്രസവം നടന്നിട്ടുണ്ട്, അവിടേക്ക് ചോരയും നീരും കുടിക്കാൻ അവരുടെ കൂടെ ചെല്ലുന്നോ എന്ന്. വടവൃക്ഷത്തിൽ സ്ഥിര താമസക്കാരായ ദേവതമാർ പറഞ്ഞു, ഒരു വിശിഷ്ട ബ്രാഹ്മണൻ ഈ വൃക്ഷച്ചുവട്ടിൽ ഉറങ്ങുന്നുണ്ട്. അദ്ദേഹം സ്വരക്ഷാത്രം തങ്ങളെ പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത്. അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയായതുകൊണ്ട് വരുന്നില്ല. തിരിച്ചു വരുമ്പോൾ വിവരങ്ങൾ പറയണമെന്ന് പറഞ്ഞു. തിരികെ എത്തിയ വനദേവതമാർ വിവരങ്ങൾ പറഞ്ഞു. ഒരു പുലയെ കുടിയിലാണ് പ്രസവം നടന്നത്. കുട്ടി പെണ്ണ്. അവളെ വിവാഹം കഴിക്കുന്നത് മാമിഥി എന്നറിഞ്ഞുകൂടാത്ത ഈ ബ്രാഹ്മണനായിരിക്കും എന്ന് പറഞ്ഞ് അവർ യാത്രയായി. ഉണർന്നെങ്കിലും വ്യസനത്തോടെ കിടന്ന ബ്രാഹ്മണൻ അതു കേട്ടു. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. വരരുചി വേഗം എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ടു. രാജാവ് വരരുചിയെ കാണാതെ വ്യസനത്തിലായിരുന്നു. ആ സമയം വലിയ സന്തോഷവാനായി വരരുചി രാജസദസ്സിലെത്തി. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ചൊല്ലി. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം. അതിലെ പ്രധാനപ്പെട്ട വാക്യം മാം വിദ്ധി ജനകാത്മജാം. രാജാവും സഭയിലുണ്ടായിരുന്ന എല്ലാവരും ഐക്യകണ്ഠേന സമ്മതിച്ചു. വരരുചി അതിന്റെ അർത്ഥം വിശദീകരിച്ചു. ജ്യേഷ്ഠനോടൊപ്പം വനവാസത്തിനു പോകാനൊരുങ്ങുന്ന ലക്ഷ്മണനോട് സുമിത്രാദേവി ഉപദേശിക്കുന്നതാണ് സന്ദർഭം. അല്ലയോ വത്സ, നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെ പോലെ വിചാരിച്ചു കൊള്ളണം. സീതാദേവിയെ അമ്മയായ എന്നെ പോലെ വിചാരിച്ചു കൊള്ളണം. വനത്തെ അയോധ്യയെ പോലെ വിചാരിച്ചു കൊള്ളണം. സുഖമാം വണ്ണം പോയാലും. ഇപ്രകാരം വരരുചി വ്യാഖ്യാനിച്ചപ്പോൾ രാജാവ് പൂർവാധികം സന്തോഷിക്കുകയും വരരുചിക്ക് അനവധി സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. നാരായണാഹരേ 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 നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമാ രമണ ത്രിലോകീപദേ രാമസീതാഭിരാമ ത്രിദശ പ്രഭോ രാമലോകാഭിരാമ പ്രവണാത്മക രാമനാരായണാത്മാ രാമ ഭൂപദേ.